ഹായ് ഹലോ എല്ലാവർക്കും മലയാളം ഡ്രൈവ്സ്പാർക്കിലേക്ക് സ്വാഗതം. ഞാൻ മനു കുര്യൻ ആൻഡ് നമ്മളിപ്പോൾ ബാംഗ്ലൂരിലാണുള്ളത്. വി ആർ അറ്റൻഡിങ് ദ തേർഡ് എഡിഷൻ ഓഫ് ദ ഗ്രീൻ വെഹിക്കിൾ എക്സ്പോ. ആൻഡ് എൻ്റെ പുറകിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ലോക് നയൻ്റെ ഒരു പവലിയനാണ്. ലോക് നയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയിലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലും മികച്ച പ്രൊഡക്റ്റുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ലോക് നയൻ. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോക് നയൻ്റെ ഇൻസ്റ്റാ ചാർജ് എന്ന് പറയുന്ന ഒരു ഡി സി ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റിയാണ്. ഈ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി സോളാർ പാനൽ യൂസ് ചെയ്താണ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഇലക്ട്രിക് ത്രീ വീലറുകളും ഇലക്ട്രിക് ഫോർ വീലറും കാണാൻ സാധിക്കും. ഈ ഇലക്ട്രിക് ഫോർ വീലർ എന്ന് പറയുന്ന ഈ ഒരു ടാറ്റ ഏസ് നോട്ട് വേ റെട്രോഫിറ്റ് ചെയ്ത ഒരു വാഹനമാണ്. ആൻഡ് ഇത് ലോക് നയൻ്റെ ബാറ്ററി പാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു വളരെ കൗതുകമുള്ളൊരു വാഹനമാണ്. ഇത് എന്തെന്ന് വെച്ചാൽ ഇതിന് ഇലക്ട്രിക് പവർ ട്രെയിനോടൊപ്പം ഒരു മാനുവൽ ഗിയർ ബോക്സും ലഭിക്കുന്നുള്ളതെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ വീഡിയോ നമ്മൾ വഴിയെ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇവിടുന്ന് നമുക്ക് ഇനിയും എക്സ്പോ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവാം. എക്സ്പോ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ ലോക് നയൻ്റെ പവലിയനാണ് കാണാൻ സാധിക്കുന്നത്. വി ക്യാൻ ഗോ ഇൻ സൈഡ് ആൻഡ് യാ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ലോക് നയൻ്റെ പവലിയനാണ്. ഈ പവലിയനിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ എക്സ്പോ സെൻറ്ററിലെ ഏറ്റവും വലിയ പവലിയനാണ് ലോക് നയൻ ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ അവരുടെ ടെക്നോളജിയും അവരുടെ മറ്റ് പ്രൊഡക്റ്റുകളും ലോക് നയൻ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ ഫ്രണ്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് വാഹനത്തിൻ്റെ പവർ ട്രെയിനും അതുപോലെ തന്നെ ലോക് നയൻ്റെ ബാറ്ററി പാക്കുകളും എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഈ ഗ്ലാസ് പാനലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഇലക്ട്രിക് ത്രീ വീലറാണ്. ആൻഡ് ഇതിൻ്റെ ഉൾവശമെല്ലാം നമുക്ക് സാധാരണ കാണുന്ന നമ്മുടെ നോർമൽ ത്രീ വീലർ പോലെ തോന്നും. എന്നാലും ശരിക്കുമുള്ള ഇതിൻ്റെ മാറ്റം വരുന്നത് ഈ ഫ്ലോറിനടിയിലാണ്. അതിവിടെ ഗ്ലാസ് പാനലിൽ കൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ഈ ത്രീ വീലറിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് റാപ്പിഡ് എക്സ് 8000 എന്ന് പറയുന്ന ലോക് നയൻ്റെ ഒരു ബാറ്ററി പാക്കാണ്. ആൻഡ് ഇതൊരു റെട്രോ ഫിറ്റഡ് വാഹനമാണ്. ഗ്രീവോൾ എന്ന ഒരു OEM ആണ് ഈ വാഹനം ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബൈക്കുകളുടെ ഒരു ട്രൈക്കാണ്. ഇതും ലോക് നയൻ്റെ ബാറ്ററി പാക്ക് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ട്രൈക്ക് എന്ന് പറയുന്നത് മുന്നിൽ രണ്ട് വീലും പുറകിൽ ഒരു വീലും മാത്രമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഉടനടി ഇന്ത്യൻ വിപണിയിൽ ഇത് ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഭാവിയിൽ ഇത് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി വെളിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ഫോർ വീലർ, അതായത് ടാറ്റ ഏസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ആൻഡ് ഈ ടാറ്റ ഏസിനെ ഇത്രയും സവിശേഷമാക്കുന്നത് എന്താണെന്ന് നമുക്കിത് ഈ ഗ്ലാസ് പാനലിൽ കൂടെ കാണാൻ സാധിക്കും. ഇവിടെ വളരെ വലിയതായ ലോക് നയൻ്റെ റാപ്പിഡ് എക്സ് 12000 എന്ന ബാറ്ററി പാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പവർ ട്രെയിൻ സജ്ജീകരണവും ആൻഡ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഒരു മാനുവൽ ഗിയർ ബോക്സ് ഇതിന് ലഭിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ആ ഗിയർ ബോക്സ് സെറ്റപ്പും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് നമ്മുടെ സാധാരണ ടാറ്റ ഏസിൻ്റെ അതേ ഒരു ഇൻറ്റീരിയറാണ് ഇവിടെ ലഭിക്കുന്നത്. OEM തന്നെ ഗിയർ ലിവറുകളും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഗിയർ ലിവർ അല്ലെങ്കിൽ ഈ ട്രാൻസ്മിഷൻ സെറ്റപ്പ് നമ്മുടെ ഇലക്ട്രിക് പവർ ട്രെയിനുമായിട്ട് നോർത്ത് വേ സംയോജിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അത് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായി നമ്മൾ ഈ പവലിയൻ ചുറ്റി ഈ ഫോർ വീലറിൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ പവലിയൻ്റെ അടുത്ത വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാവുന്നത് ടു വീലറിൻ്റെ ഒരു സെക്ഷനാണ്. അതോടൊപ്പം തന്നെ ലോക് നയൻ്റെ ചാർജിങ് ഗ്രിഡും ഡി സി ചാർജിങ് ഗ്രിഡും ഇവിടെ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടു വീലർ ക്വാണ്ട എന്ന OEM സജ്ജീകരിച്ചിരിക്കുന്ന ടു വീലറാണ്. അതിൽ ലോക് നയൻ്റെ ബാറ്ററി പാക്കുകൾ ക്വാണ്ട എന്ന OEM ഒരുക്കിയിരിക്കുന്ന ടു വീലറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ലോക് നയൻ്റെ ബാറ്ററി പാക്കാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് അടുത്തതായി ഈ നമ്മൾ പവലിയൻ ചുറ്റി കാണുമ്പോൾ ഇവിടെ ലോക് നയൻ്റെ മെർച്ചൻഡൈസുകളും മറ്റ് പ്രൊഡക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പവലിയൻ. ഇവിടെ അവരുടെ കുറേ മെർച്ചൻഡൈസുകൾ, അവരുടെ പോസിബിലിറ്റീസിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ലോക് നയൻ്റെ ബാറ്ററി പാക്കുകളാണ്. ബാറ്ററി പാക്കുകൾ വണ്ടിക്കുള്ളിലല്ല, വെളിയിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് റാപ്പിഡ് 15000 എന്ന് പറയുന്ന ഒരു ബാറ്ററി പാക്കാണ്. ഇത് വളരെ വലിയൊരു ബാറ്ററി പാക്കാണ്. ആൻഡ് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പടം പോലെ തന്നെ ഇതൊരു ഫോർ വീലറിനുള്ള ബാറ്ററി പാക്കാണ്. അടുത്തതായി റാപ്പിഡ് എക്സ് 6000 എന്ന ബാറ്ററി പാക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ത്രീ വീലറുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ബാറ്ററി പാക്കാണ്. ആൻഡ് ദാൻ ഇവിടെ നമുക്ക് ലോക് നയൻ്റെ
ടൂ വീലറുകൾക്കുള്ള ബാറ്ററി പാക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് റാപ്പിഡാക്സ് 2000 എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോഗ്നൈൻ്റെ മറ്റ് ബാറ്ററി പാക്കുകളും ടെക്നോളജികളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആൻഡ് യാ, ബാക്ക് ടു ദ പവലിയൻ. നമ്മൾ ലോഗ്നൈൻ്റെ പവലിയനിൽ എത്തുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹന രംഗത്ത് വളരെയധികം ടെക്നോളജികളും വളരെയധികം പുതിയ ആശയങ്ങളും കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ് ലോഗ്നൈൻ. ആശയങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ലോഗ്നൈൻ. ആൻഡ് ഈ പവലിയനിൽ അല്ലെങ്കിൽ ഈ ഓട്ടോ എക്സ്പോയിൽ, ഗ്രീൻ വെഹിക്കിൾ എക്സ്പോയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന ഒരു പവലിയൻ കൂടെയാണിത്. ആൻഡ് ഇതാണ് നമുക്ക് ലോഗ്നൈൻ പവലിയനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ്സ്പാർക്ക് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ, റൈഡ് സേഫ്, സ്റ്റേ സേഫ്.